ഒരുത്തൻ ഒരു ലൊക്കേഷൻ അയച്ചു തന്ന് അത് നോക്കി എത്തിയെന്നുണ്ട്. കാട്ട് കൊച്ചിയിൽ ഇത്രയും വലിയ കാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഫൂഡ് വഴികൾ ഞാനേ നമ്മുടെ കറക്റ്റ് സ്ഥലം എനിക്കറിയാമല്ല, പലരട്ടം ഒരു പ്രാന്തപ്രദേശങ്ങളിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്യാമറമാൻ വി കെനെ പിക്ക് ചെയ്യാൻ വന്നാണ് ഞാൻ വിളിച്ചു എത്തിയപ്പോൾ തന്നെ. അപ്പം റെഡി ആവട്ടെ 5 മിനിറ്റ് എന്ന് പറഞ്ഞു. കറക്റ്റ് 5 മിനിറ്റ് അമ്മയും വിളിച്ചു നോക്കും. ഇവിടെ വന്നപ്പോഴേ കുറേ ചാമ്പങ്ങയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം അവൻ വരുന്ന വരെ നമുക്ക് സമയമുണ്ട്. കുറച്ച് ചാമ്പയ്ക്ക കവറിലാകണം, കവറില്ല സാറില്ല, നമുക്ക് തൊപ്പിയിലാക്കാം. കുറച്ച് ചാമ്പയ്ക്കൊക്കെ പറിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എടാ എന്തോര ചാമ്പയ്ക്ക് നിൽക്കണേ, നീ ഇത് ഇന്ന് കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ പറിച്ച് തിന്നാറുണ്ട്? പിന്നെ എനിക്ക് അതല്ലേ ജോലി. ഏതാ ചാമ്പങ്ങ കഴിക്കുന്നത് വളരെ നല്ല ഒരു ഇതാണെന്നാണ് അതൊക്കെ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്ത് ആരൊക്കെ പറഞ്ഞിരിക്കുന്നു? ഇതിങ്ങനെ പറിച്ച് വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറാന്ന് എന്നോട് എല്ലാവരും പറയാറുണ്ട്. നമുക്ക് പോകണമല്ലേ, മുഴുവൻ ഞാൻ തീർക്കാനേ കുറേ ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, കുറെ നേരമല്ല നിൽക്കുന്നു, നമുക്ക് പോയാലോ. പോവാം പോവാം. അപ്പോൾ പോവാം. നല്ല തണുപ്പായിരുന്നു. ഗൈസ് എനിക്ക് വഴിയുന്നൊരു സാധനം കളഞ്ഞിട്ടി. ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് ഞാനും ബി കെയും കൂടി വരികയായിരുന്നു. അപ്പം ഞാൻ നോക്കി പരിചയമുള്ളൊരു മോന്ത ബസ് കാത്തി നിൽക്കുന്നു. ഞാൻ അതെ വണ്ടി നിർത്തി ചോദിച്ചു എങ്ങോട്ടാ പോരുന്നോ. അപ്പോൾ കുട്ടി അങ്കമാലിക്കാണെന്ന് പറഞ്ഞു കയറ്റിക്കൊണ്ട് പോകുന്നു. പക്ഷേ കയറ്റിക്കുന്നു വന്ന് പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ഒരു റിക്വസ്റ്റ്, എനിക്ക് വിശക്കുന്നു. അപ്പം എന്ത് ചെയ്യാം, ഞങ്ങളിപ്പോൾ ഹംഗ്രി റോഡ്സ് അങ്കമാലിൻ്റെ കിടക്കാണ്. അപ്പം വി കെക്ക് വിശക്കണമെന്ന് പിന്നെ എനിക്കും വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. ആ ബൂസ്റ്റ് ഇവിടെ കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ഇവിടെ കയറിയത്. അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. വി കെ ബൂസ്റ്റ് മതിയില്ലേ? ഞങ്ങൾ ചോദിച്ചു ഷവർമ വേണമെന്ന്, അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഷവർമ ഫാറ്റ് ആണ്. ഞങ്ങളുടെ ഷവർമ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കറുകൂറ്റിയിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ കണ്ടുണ്ടാവും. കറുകൂറ്റി അതാണ് എൻ്റെ നാട്. കറുകൂറ്റിയിൽ എവിടെയായിരുന്നു പേര്? ബ്രീ ബ്രേക്ക് ഹോട്ടൽ ബ്രീ ബ്രേക്ക് അതാണ് പേര്. ഇവിടെ നമ്മുടെ എലഗൻസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് വരും. കറുകൂറ്റിക്കാർക്ക് അംഗൻവാടിക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ എൻ്റെ വീടും വീടിൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കളും സുഹൃത്തുക്കളുടെ കുടുംബവും. അപ്പോൾ അവരെയൊക്കെ ഞാൻ വിളിച്ചേക്കണമെന്ന്. വേറെ ഒന്നല്ല വിളിച്ചേ, നമ്മൾ 10K അടിച്ചിരിക്കുകയാണ് ഗൈസ്, 10K. ആക്ച്വലി ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു നിമിഷം എടുത്ത് നോക്കിയപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പം തന്നെ ഞാൻ ജീവനൊക്കെ വിളിച്ച് പറഞ്ഞു, എടാ അളിയാ ഇത് ഇങ്ങനെ സംഭവം, എന്താ സംഭവം എന്ന് അറിയാൻ പറ്റില്ല. പിന്നെ നിങ്ങളാണ് ഗൈസ് എനിക്ക് 10K ആക്കി തന്നത്. 10K എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമില്ല. അപ്പം ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 15K ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 10K സെലിബ്രേഷൻ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സ്നേഹമാണ്. പലരും എനിക്ക് കമൻറ്റ് താഴെ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ചാനലുണ്ടെന്ന് എന്നൊക്കെ. ആക്ച്വലി ഞാൻ ഒരു വാക്ക് അതാണ് ഒരു വാക്ക് പറഞ്ഞില്ലോന്ന്. ഞാൻ അത്ര വാക്ക് പറയാനായിട്ട് ഇത്ര വലിയ സംഭവം ഒന്നല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആരും പറഞ്ഞില്ല. കാരണം ഞാൻ എൻ്റെ ഫോണിൽ ചെയ്തതിൻ്റെ സംഭവമാണ്. അപ്പോൾ സംഭവം എന്തായാലും ഇവിടം വരേക്ക് എത്തി. നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാന്നില്ല, കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ചെറുപ്പം പോലുള്ള ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെ ഞാൻ വിളിച്ചേക്കണം. എൻ്റെ ഫാമിലി വരാൻ പറ്റുന്ന സാഹചര്യമാണ്, എൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവർ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഫുഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കാര്യം, നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടികളൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും കൂടാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് 1st. അപ്പോൾ 1st നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു പ്ലസ് ഒരു ഒരു മറ്റേ സാധനമല്ല, എന്തുകൊണ്ടാണ് എന്നെ പറഞ്ഞത്, ഒരു വൈബ്. അപ്പോൾ ആ വൈബ് കിട്ടാനാണ് ഇന്ന് ഷൂട്ട് വെച്ചത്. പിന്നെ ഇന്നലെ മറ്റേ 2020 കഴിഞ്ഞു, അപ്പോൾ അത് അവിടെ തീർന്നു പോട്ടെ. ഇന്ന് നമ്മൾ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ചില്ലിങ് മൈൻഡോടെ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ബാ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ. പിന്നെ നിങ്ങൾ വിചാരിക്കുക ജസ്നീനെ അവിടെ കൊണ്ടുവിട്ടു വീട്ടിൽ കൊണ്ടുവിട്ടു. ആ ജസ്നീനെ വീട്ടിൽ കൊണ്ടുവിട്ടു. എൻ്റെ പൊന്നെ പാവം ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞില്ലേ, അപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കി. അത് ബസ് വരെയൊക്കെ എത്തുമ്പോൾ നേരം കൂടെ അതായത് വീട്ടിൽ കൊണ്ടാക്കി. എൻ്റെ തലയുടെ മുകളിൽ മറ്റേ വട്ടം വരുന്നു.
എല്ലാവരും ഞാൻ പറഞ്ഞു നീ പറഞ്ഞു നിങ്ങളൊക്കെ പൊക്കി പറഞ്ഞല്ലോ എല്ലാരും പൊക്കി പറഞ്ഞു ഇവരൊക്കെയാണ് അവരുള്ള എന്റെ നാട്ടിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ഭാര്യമാരൊക്കെയാണ് പിന്നെ കുറച്ച് ആൾക്കാരുടെ മിസ്സിംഗ് ആണ് ടെൽജോ മിസ്സിംഗ് ആണ് ടെൽജോ നാട്ടിലില്ല ടെൽജോ ഐ മിസ് യു പൊക്കി പറയാൻ പറഞ്ഞ ടെൽജോ ടെൽജോ സൂപ്പർ മനുഷ്യനാണ് ടെൽജോ നിങ്ങൾ എന്തെങ്കിലും ഞാനെന്റെ വീഡിയോയിൽ കൊണ്ടുവരും അപ്പോ ഇനി ഓരോരുത്തരായിട്ട് ഞാൻ പറ്റിയത് ഹെൻറിയുടെ ആണ് ഈ കട ഈ റെസ്റ്റോറന്റ് അപ്പോ ഹെൻറി വരും ഹെൻറി ഞാൻ പറ്റിയിട്ടുണ്ട് അത് റോസ് റോസ് തന്നെ ഫ്രാങ്ക്ലിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിന്റെ അത് തങ്കു തങ്കു എന്ന് പറയുമ്പോ കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഹെൻറിയുടെ ഈ ഹോട്ടലിന്റെ ഓണർ എന്ന് പറഞ്ഞില്ലേ ഹെൻറി ഹെൻറിയുടെ വൈഫാണ് അപ്പുറത്ത് ഇരിക്കുന്നത് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ഡവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ നടത്തിയിരിക്കുന്നുണ്ട് ടോമിൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നെങ്കിലും ക്യാമറയ്ക്ക് പിന്നിലെ ഒരു നിഗൂഢതയുള്ള പിന്നെ നമ്മുടെ നിങ്ങൾക്ക് അറിയാമല്ലോ നവ്യ ബേക്കറി പ്രൊമോഷൻ ചെയ്തത് ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് വളർന്നു വരുന്ന ബിസിനസ് മാഗ്നറ്റ് ആണ് പിന്നെ ഇത് സിബിൻ സിബിനെ പറ്റി പറയുമ്പോ എല്ലാരും മിണ്ടണ്ടിരിക്കും സിബിൻ 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 ഇതൊന്നല്ല സിബിനെ പറ്റി സീരിയസ് ആയിട്ട് സിബിനെ പറ്റി സീരിയസ് ആയിട്ട് ഞാൻ പറയാം യാതൊരു ദുശീലങ്ങളും ഇല്ല ഇത് സിബിൻ ജസ്റ്റിൻ സിബിൻ ജസ്റ്റിൻ ജസ്റ്റിൻ ജോസ് ജസ്റ്റിൻ ജോസ് ജസ്റ്റിൻ ജോസ് എന്ന് പറഞ്ഞാൽ ഞാന് ഞങ്ങൾക്കൊക്കെ ഏകദേശം പ്രായം 28-29 വയസ്സായി ഈ പ്രായത്തിൽ ഇപ്പോഴും ക്രിക്കറ്റ് ഒക്കെ കളിച്ച് ക്രിക്കറ്റിനോട് ഭ്രാന്തമുള്ള ഏക ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കളിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഇത് ഹെൻറി ഞാൻ ബോളിൽ അഞ്ചു തൊട്ടപ്പോൾ വായിച്ചു കൊടുത്തിട്ടുണ്ട് നോക്കും അപ്പൊ ഇവനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ഞാൻ ഇതിനു മുമ്പ് എന്റെ ഇൻഷുറൻസ് ഹോട്ടലിൽ കിട്ടാണ്ട് ഇവനൊരു ടയർ ഷോപ്പ് ഉണ്ട് കരാമ്പറമ്പത്ത് അതിന്റെ പേരിലാണ് ടയർ കെയർ അപ്പം ആ സെയിം ആണ് അങ്ങനെ ഈ സെയിം ആണ് പിന്നെ ഇവിടെ ഈ ഫുഡൊക്കെ ഇവൻ ഇവിടെ കുറെ ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ലേ കിഴി അൽഫാം ബീർ ഇങ്ങനെ അൽഫാമുകളുടെ വെറൈറ്റി ഞാനിത് വന്നപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു അവള് ചെറിയ പടങ്ങളൊക്കെ ചെയ്ത അവളോട് ഞാൻ പറഞ്ഞു കിഴി അൽഫാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വഴിയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവളിത് വരെ അറിഞ്ഞിട്ടില്ല ഈ സംഭവം അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങളായാലും ഇടയ്ക്ക് ഒരു ആശയിലും വന്ന് ട്രൈ ചെയ്ത് നോക്കണം കിഴി അൽഫം എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം കഴിച്ചത് അപ്പൊ ഇതാണ് ഹെൻറി ഇന്നത്തെ എനിക്ക് ടെൽജോനെ മെയിനായിട്ട് മിസ് ചെയ്യണം ഇപ്പൊ ടെൽജോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടെൽജോ എൻ്റെ ഉള്ളിൽ നേഴ്സറി മുതൽ പഠിച്ചിട്ടുണ്ട് കുറച്ചുകൂടി മെന്റലി മെന്റലി എനിക്ക് അറ്റാച്ച്മെന്റ് ടെൽജോ കാരണം ഞാൻ ടെൽജോ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് ഞാൻ ഇതിനും പോയിട്ടുണ്ട് യാത്ര ചെറുപ്പം നേഴ്സറി മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ അവന്റെ ബർത്ത്ഡേ September 28 എന്റെ October 3 അഞ്ചു ദിവസം ഡിഫറൻസ് ഉള്ളു പിന്നെ അവന്റെ പപ്പയും എന്റെ പപ്പയും ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഞാൻ ഇതാണ് കിഴി പൊറോട്ട അല്ലെ കിഴി പൊറോട്ട അല്ലേ ഇത് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ ഇത് ഓപ്പൺ ചെയ്യണം ഇല്ലെങ്കിൽ അവരൊക്കെ എല്ലാവരും ഒന്ന് പുറത്തു പോയി കാണുക അപ്പൊ അവരുള്ളപ്പോ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഷൂട്ട് ചെയ്യാനും പറ്റില്ല ഒറ്റടിക്ക് പോകും അപ്പൊ ഞാൻ തുറക്കാൻ പോവാം എന്നിട്ട് നമുക്ക് ഇട്ടിരിക്കാം റെഡി ഇതാണ് കിഴി പൊറോട്ട ബീഫ് പൊറോട്ട കിഴി പൊറോട്ട കുറെ പേർക്ക് അറിയാതിരിക്കും
ഇവിടുത്തെ ഖീർ പൊറോട്ട ഇതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ പുളിയാണ് ടേസ്റ്റ്. സ്വീറ്റ് സോർ ഇംഗ്ലീഷ് ചാനലെ കണ്ടുപിടിക്കുന്ന. അപ്പൊ അതാണ് സംഭവം. കൈ ഞാൻ നമ്മൾ കഴുകിയായിരുന്നോ? നീ കഴുകിയോ? ഞാനും ആദ്യമായിട്ടോ കീഴ് അല്പം കാണണേ. ഐ മീൻ ഇവിടെയാണ് കണ്ടത്. യെസ്, ഇത് എൻ്റെ സ്പെഷ്യലാണ്. ഇവര് കഴിക്കും, ഇവര് ടേസ്റ്റ് കേട്ടിട്ട് വയറൊക്കെ പറയാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇത്രയും ഫുഡ് ഒക്കെ കഴിച്ച് സെറ്റ് ആയാലും ഞാൻ ചോദ്യം ചോദിക്കാൻ പോണ്. എന്റെ ചാനലിനകത്ത് ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്? ഇല്ല, അപ്പൊ കൈ പൊക്കിയേക്കുന്ന ആൾക്കാരൊക്കെ ഫോണിൽ കാണിച്ചിട്ടുണ്ടോ? ആദ്യം നിതിൻ കാണിച്ചു. നിതിൻ അല്ല, നിതിൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. നിതിൻ കാരണം ഓരോ വീഡിയോസ് കണ്ടിട്ട് എന്നെ പറയാറുണ്ട്. എന്റെ മുമ്പിൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു നിനക്ക് ചാനലാ അത്രയാ സബ്സ്ക്രൈബ്. റോസ് ചെയ്യാറുണ്ട്. റോസ് നമ്മുടെ ചിറ്റുമണിയിലെ ചിറ്റുവിന്റെയും വീഡിയോസ് കാണാറുണ്ട്. ഇല്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ്ഡ് ബെല്ലൈക്കൺ ഇല്ല, പ്രസ് ചെയ്തിട്ടില്ല. ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ടില്ല. ഇത് തങ്കുവിന്റെ ഫോണാ. തങ്കുവിന്റെ ഫോണും ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ടില്ല. അയ്യോ, ലോക്കായിട്ട് സിബിൻ്റെ അടുത്ത് ഓരോ വീഡിയോസ് നമ്മളും അതിനെ പറ്റി പറയാറുണ്ട്. ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പില് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ട്രീറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോ ജസ്റ്റിന്റെ നിസ്സായത അവസ്ഥ ഞാൻ കണ്ടു. എങ്ങനെയാ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണേന്നൊക്കെ ചോദിച്ചു. ഫോൺ ഓണാക്കാലോ. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളേ ഒരു ഡ്രാഗൺ അൽഫാം കൂടി വരാനുണ്ട്. അപ്പൊ ഡ്രാഗൺ അൽഫാം വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പൊ ഫോൺ നമ്മുടെ ക്യാമറയിൽ ചാർജില്ല, ഓഫായി പോകും. ചാർജ് എടുത്തിട്ടില്ല, അതുകൊണ്ട് സാധനം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനും. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ ചോദിക്കുന്നു. രണ്ടുപേരുണ്ട് ന്യൂ ഇയർ ഒന്നാം തീയതി ഷൂട്ട് ഇറങ്ങുന്നത്. അപ്പം എനിക്ക് രണ്ടുപേരുണ്ട്. അവരുടെ ജീവിതത്തിൽ പുതിയായിട്ട് രണ്ട് തീരുമാനങ്ങൾ പറയണം. ഓക്കെ, ടോമിനും സിബിനും. ഞാൻ ഇത്ര നേരം ടോമിന് പണിയെടുത്ത് തീരുമാനിക്കാൻ തീരുമാനിച്ചു. അപ്പൊ രണ്ട് തീരുമാനം അറിഞ്ഞില്ലേ. ഇനി എനിക്കൊരു വാക്കാനോ, ഈ സാധനം അറിയെങ്കിൽ എല്ലാരും സ്റ്റാറ്റസ് ആക്കണം. അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കണം. ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന ബീക്കയുടെ കയ്യിലിരിക്കുന്ന ക്യാമറ ഓഫ് ആയി. അപ്പൊ ഈ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്തെങ്കിലും പ്ലാനൊക്കെ വരുമ്പോൾ ബീക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സംഭവം പ്ലാൻ ചെയ്യും. അപ്പൊ അതുവരെ.